ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഉള്ളിത്തണ്ട് തോരനാണ്. ഈ ഉള്ളിത്തണ്ട് തോരൻ കഴിക്കാത്തവരായിട്ടുള്ള ആരും മലയാളികളില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിന്നിവിടെ കുറച്ച് ഉള്ളിത്തണ്ട് കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ഉള്ളൊരു തോരനാണ് നമ്മുടെ ഉള്ളിത്തണ്ട് തോരന്. വളരെ വിലക്കുറവുമാണ്. മിക്കവാറും കടകളിൽ, വെജിറ്റബിൾ മാർക്കറ്റിലെല്ലാം അവൈലബിളാണ് ഈ ഉള്ളിത്തണ്ട്. ഇനി കുറച്ച് ഈ കിട്ടിയ ഉള്ളിത്തണ്ടുകൾ ഞാൻ ആദ്യമേ ഇതിൻ്റെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാണ്. ഇതിൻ്റെ എൻഡ് ഭാഗത്തായിട്ട് ഒരു പൂവ് പോലെയുള്ള ഭാഗമുണ്ട്, ഞാനത് കട്ട് ചെയ്ത് മാറ്റിയാണ്. അതുപോലെ അതിൻ്റെ താഴ്വശവും കട്ട് ചെയ്ത് മാറ്റിയാണ്. ഇനി ഏതായാലും വളരെ നഷ്ടമില്ലാത്ത രീതിയിലാണ് നമുക്ക് ഈ ഉള്ളിത്തണ്ട് കിട്ടിയിട്ടുള്ളത്. ഒരു പിടിയോളം ഉള്ളിത്തണ്ടുണ്ട്, വളരെ വിലക്കുറവുമാണ്. അതിനുശേഷം ഞാൻ ഈ ഉള്ളിത്തണ്ട് എല്ലാം കട്ട് ചെയ്തതിന് ശേഷം വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഈ ഉള്ളിത്തണ്ട് വളരെ കട്ടി കുറഞ്ഞതാണ്. അതുപോലെ എൻ്റെ ഉൾഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല പൊള്ളയായിട്ടാണ് കാണുന്നത്. നമ്മളിത് അരിഞ്ഞെടുക്കുന്നതിന് മുന്നേ വേണം നന്നായിട്ട് കഴുകാൻ. അല്ലാതെ നമ്മൾ അരിഞ്ഞതിന് ശേഷം ഒരിക്കലും ഇത് കഴുകിയെടുക്കരുത്. വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു വിഭവമാണ് നമ്മുടെ ഉള്ളിത്തണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് ചിരവിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു കപ്പോളം തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ പച്ചമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, നല്ല ജീരകം, നല്ല ജീരകം എന്ന് പറഞ്ഞാൽ ചെറിയ ജീരകം എന്നിവയെല്ലാം എടുത്ത് ഞാനിത് നന്നായിട്ട് ഒന്ന് ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ തോരനകത്ത് എത്ര തേങ്ങ ചേർക്കുന്നു അത്രയും സ്വാദിഷ്ടമാകും നമ്മുടെ തോരന്. അതുകൊണ്ട് നമ്മുടെ തോരനകത്ത് പൊതുവേ കുറച്ച് ഏറെ തേങ്ങ നമ്മൾ ചേർക്കേണ്ടതാണ്. അതിനുശേഷം ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഞാൻ തോരൻ ഉണ്ടാക്കുമ്പോൾ സാധാരണയായിട്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഈ വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റി നമുക്ക് ഈ വെളിച്ചെണ്ണ യൂസ് ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് നമുക്ക് ഒരു 1-2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം കടുക് ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം വേണം നമുക്ക് ഈ കടുക് ഇട്ട് കൊടുക്കാൻ. ഈ കടുക് അധികം കരിഞ്ഞു പോകാൻ അനുവദിക്കരുത്. ജസ്റ്റ് നമ്മൾ അത് പൊട്ടിത്തുടങ്ങുമ്പം തന്നെ നമുക്ക് പിന്നീട് അതിൻ്റെ കൂടെയുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുകൊണ്ട് നമ്മൾ എണ്ണ ചൂടായതിന് ശേഷം കടുക് ഇട്ട് പൊട്ടിക്കുക. അതിനുശേഷം വേണം നമുക്ക് ഇതിനകത്ത് ചെറിയ ഉള്ളി, ഒരു 4-5 ചുമന്ന ഉള്ളി നന്നായിട്ട് അരിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്കിന്ന് ഇളക്കി കൊടുക്കാം. ഈ ചെറിയ ഉള്ളി ഒന്ന് മൂക്കട്ടെ. ഉള്ളി ഒരുപാട് കരിഞ്ഞു പോകാൻ പാടില്ല, എന്നാൽ കുറച്ചൊക്കെ മൂക്കുകയും വേണം. അതുകൊണ്ട് നമുക്ക് അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ചേക്കുന്നത് നല്ലതാണ്. ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമുക്ക് അതിനകത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. തോരനകത്ത് കറിവേപ്പിലയാണ് ഏറ്റവും മസ്റ്റ്. എന്ന് വെച്ചാൽ ഈ തോരൻ ഇങ്ങനെ വെന്ത് വരുമ്പോഴത്തേന് ആ കറിവേപ്പിലയുടെ മണം നല്ലതായിട്ട് നമുക്ക് ഒരുപാട് ഒരു പ്ലേറ്റോളം ചോറ് തിന്നാൻ നമുക്ക് തോന്നും. അത്രയ്ക്ക് മണമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് സ്കിപ്പ് ചെയ്താലും ഈ കറിവേപ്പില സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഏത് തോരൻ ഉണ്ടാക്കിയാലും നമ്മൾ ആ കറിവേപ്പില സ്കിപ്പ് ചെയ്യാതിരിക്കുക. നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പിലയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഹെൽത്തിയാണ്. നമ്മൾ വാങ്ങിക്കുന്ന കറിവേപ്പിലയാണെന്നുണ്ടെങ്കിൽ നമ്മളത് നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാവൂ. കുറച്ച് നേരം നമുക്കൊരു മഞ്ഞപ്പൊടിക്കകത്തും കുറച്ച് ഉപ്പിനകത്തും ഇട്ട് വെച്ച് 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷമേ ഉപയോഗിക്കാവൂ. അതിനുശേഷം നമുക്കിതിനകത്ത് 2-3 വറ്റൽമുളക് എടുത്തു കൊടുക്കാം. നമ്മൾ കടുക് താളിക്കാൻ ഉപയോഗിക്കുന്ന വറ്റൽമുളക് ഉണ്ടല്ലോ, എരിവ് കുറഞ്ഞത്, അത് 1-2 എണ്ണം എടുത്ത് ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു താളിപ്പിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ കറിവേപ്പിലയും വറ്റൽമുളകും ഈ ഉള്ളിയും കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരും.
അധികം കരിഞ്ഞു പോകാത്ത പരുവം വരുമ്പോൾ മാത്രമേ നമുക്ക് ഇതിനകത്ത് നമ്മുടെ ഉള്ളിത്തണ്ട് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. നമുക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഈ ഉള്ളിത്തണ്ട് നമ്മുടെ ഈ ഒരു തളിപ്പിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു അര ടീസ്പൂണോളം ഉപ്പ് ആവശ്യത്തിനകത്ത് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഞാനിതിനകത്ത് ചേർക്കാൻ പോകുന്നത് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ്. അതിനുശേഷം ഞാൻ ഇതിനകത്തോട്ട് ഒരു കാൽ ടീസ്പൂണിൽ താഴെ കുറച്ച് മുളക് പൊടി, എരിയില്ലാത്ത മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. മുളക് പൊടി ഒരിക്കലും കൂടി പോകരുത്. നമ്മൾ ഈ മഞ്ഞൾപ്പൊടിയേക്കാളും കുറച്ച് കുറവ് മുളക് പൊടി എടുത്താൽ മതി. അതിനുശേഷം ഇത് നല്ലതായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന അരപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് വെള്ളമൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഒട്ടും വെള്ളം ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടില്ല. തോരൻ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചില വിഭവങ്ങളിൽ മാത്രമേ നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ടതില്ല. എങ്കിൽ പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് തുറന്ന് വെച്ച് 5 മിനിറ്റ് കൂടുമ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കിക്കൊണ്ടിരുന്നെങ്കിൽ നമുക്ക് രക്ഷയുള്ളൂ, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിച്ചു പോകും. തന്നെയുമല്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ആ ഒരു ഉള്ളി അതിൻ്റെ തേങ്ങയും എല്ലാം നല്ലതായിട്ട് വെന്ത മണം വരും. അതിനുശേഷം ചൂടാറിയതിന് ശേഷം നമുക്കിതിനകത്തെ ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റം. വളരെ ടേസ്റ്റി ഉള്ളൊരു വിഭവമാണ് നമ്മുടെ ഉള്ളിത്തണ്ടി തോര. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.